നീൽ ടൈലർ പറയുന്നു, ഇന്ത്യക്ക് ഒരു യൂറോപ്പിൽ കളിക്കുന്ന ഒരു ഹീറോയെ വേണം, അതുപോലെ മറ്റ് ട്രാൻസ്ഫർ, മറ്റ് ചില വാർത്തകൾ, ഇതൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ടൈമിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് വീക്കിൽ നിന്ന് തന്നെ തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ എന്ന നിലയിൽ പറയുന്നപ്പോൾ ഖേലിനെ റിപ്പോർട്ട് ചെയ്യുന്നത് നിന്തോയ് മീത്തെ പഞ്ചാബ് എഫ് സിയിലേക്കുള്ള ഒരു കൂടുമാറ്റം നടത്തുന്നു എന്നുള്ളതാണ്. 22 വയസ്സ് ഉള്ള ഒരു വിങ്ങറാണ് അദ്ദേഹം. ഞാനൊരു നല്ല ടാലൻ്റ് എന്ന നിലയിൽ തന്നെ വിലയിരുത്തുന്ന ഒരു പ്ലെയറാണ്. ചെന്നൈയിൻ എഫ് സിയിൽ കഴിഞ്ഞ 2 സീസണായിട്ട് നന്നായിട്ട് കളിച്ചുവരുന്ന പ്ലെയറാണ്. ഇപ്പോൾ ഈ സീസൺ നോക്കിയാൽ 2 ഗോളൊരു അസിസ്റ്റാണ്. സ്റ്റാറ്റ് വൈസ് ചിലപ്പം കുറച്ച് പിന്നിലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ. നമുക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു പ്ലെയറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഏതാണെങ്കിലും ഒരു ഫ്രീ ട്രാൻസ്ഫറായിട്ടാണ് പോകുന്നത്, മറ്റ് പല ക്ലബ്സിനും എടുക്കായിരുന്നു. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങർ കൂടി ആയതുകൊണ്ട് തന്നെ KBFC ഒക്കെ പിക്ക് ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്നു, പക്ഷേ അതും കൈവിട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ പ്രഥമ ഗുജറാത്ത് സൂപ്പർ ലീഗ് അവസാനിക്കുന്നു. കർണാവതി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് വിജയിച്ചത്. 12 ദിവസം മാത്രമുള്ള ഒരു ചെറിയ ലീഗായിരുന്നു, 6 ടീമുകളോ മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വഡോദര വാരിയേഴ്സിനെയാണ് ഫൈനൽസിൽ പരാജയപ്പെടുത്തിയത്. ഏതായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്ട്രീമിങ്ങും കാര്യങ്ങളും കമൻ്ററിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചില ഗെയിംസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു ലൈവായിട്ട് സ്പോഡ്കാസ്റ്റിലൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം അത്യാവശ്യം കാണാൻ രസമുണ്ടായിരുന്നു. ഏതായാലും അവർക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട്, വലിയ രീതിയിലൊക്കെ നടത്തണം. ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന നിലയിലൊക്കെ നടത്തിയതാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാണ് ഗുജറാത്തൊക്കെ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ക്ലബ്സൊക്കെ വരിക എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പറയുമ്പോഴാണ് നമ്മുടെ കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫ്രാഞ്ചൈസി മോഡൽ ലീഗ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലബ്സിൻ്റെയൊക്കെ പേരുകളായിട്ടുണ്ടായിരുന്നു, 6 ടീമുകളാണ്. അപ്പം പേരുകളെ ചൊല്ലിയിട്ട് പല ആളുകളും കളിയാക്കുന്നുണ്ട്. അതായത് പേരുകൾ ലൈക്ക് എന്താ പറയുക, ഒരു ഫുട്ബോൾ ക്ലബ്സിന് പറ്റിയ പേരല്ല എന്നുള്ളത്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ പേര് ട്രിവാൻഡ്രം കൊമ്പൻസ് എന്നാണ്, കൊച്ചിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ പേര് കൊച്ചി പൈപ്പേഴ്സ് എന്നുള്ളതാണ്. അതുപോലെ തൃശ്ശൂർ റോർ എന്നുള്ളതാണ് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള, അത് ബ്രിസ്ബെൻ റോർ എന്ന് പറഞ്ഞ എലി ക്ലബ്ബുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ടീമിൻ്റെ പേര് കണ്ണൂർ സ്ക്വാഡ് FC എന്നുള്ളതാണ്. പിന്നെ മലപ്പുറം ടീമിൻ്റെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേര്, മലപ്പുറം FC എന്നാണ് ആക്കിയിട്ടുള്ളത്. അതുപോലെ കാലിക്കറ്റ് ടീം കാലിക്കറ്റ് സുൽത്താൻസ് എന്നായിരുന്നു, അതിപ്പം കാലിക്കറ്റ് FC എന്നുമാക്കിയതായിട്ടാണ് പറയുന്നത്. സോ എപ്പോഴും ആയി പറഞ്ഞ പോലെ ആ ഒരു വലിയ ആഡംബരങ്ങൾ അല്ലെങ്കിൽ വലിയ സൈഡ് പേരുകളൊന്നും ഇല്ലാണ്ട് ഒറ്റ പേര് കൊടുക്കുന്നതാണ് ആ സ്ഥലത്തിൻ്റെ മാത്രം ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫുട്ബോൾ ക്ലബ്സ്, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകർക്കൊക്കെ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെയാണ് റിലയൻസ് ഡെവലപ്മെൻ്റൽ ലീഗ് അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് പഞ്ചാബ് FC മത്സരമായിരിക്കും നടക്കുക. സെമി ഫൈനൽസിൽ ഇപ്പം ഈസ്റ്റ് ബംഗാൾ മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ് കൂടിയാണ്, പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെടുത്തിയത്. അതുപോലെ പഞ്ചാബ് FC എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബംഗളൂരു FC പരാജയപ്പെടുത്തിയത്. അവർ മുമ്പ് ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്തിട്ടുള്ള ടീമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അവരെ പരാജയപ്പെടുത്തി. ഏതായാലും പുതിയൊരു ചാമ്പ്യൻസ് ഉണ്ടാകും. ഈസ്റ്റ് ബംഗാൾ ആകുമോ അതോ പഞ്ചാബ് FC ആകുമോ ഇത്തവണത്തെ ഡെവലപ്മെൻ്റൽ ലീഗ് ചാമ്പ്യൻസ് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നോക്കി കാണേണ്ടതാണ്. ഏതായാലും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് കടക്കാം. ടച്ച് ലൈനിൽ നീൽ ടൈലർ എന്ന് പറയുന്ന വെയിൽസ് ഇൻ്റർനാഷണലും അതുപോലെ സ്വാൻസി ആസ്റ്റൺ വില്ലയിലെ കളിച്ചിരുന്ന പ്ലെയറാണ്. അദ്ദേഹം ഒരു OCA പ്ലെയർ കൂടിയാണ്, ഐ മീൻ OCA കാർഡ് ഹോൾഡർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയാണ്, ഇന്ത്യക്ക് ഒരു ഹീറോ ആവശ്യമാണ്, ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയി വിദേശത്ത് നന്നായി കളിക്കേണ്ടതുണ്ട്, എന്നാലൊരു യഥാർത്ഥ പ്ലാനുമായി 10 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒരു താരത്തെ വളർത്തിയെടുക്കാൻ എന്നുള്ളതാണ്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, നമ്മുടെ ഒരു രാജ്യത്തൊരു ഒരു പാൻ വേൾഡ് എന്നൊക്കെ പറയുന്ന ലെവലിലുള്ളൊരു സൂപ്പർ ഹീറോ ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര അത്ര രാജ്യങ്ങളിലെ ഉള്ളൊരു പോപ്പുലാരിറ്റി, അപ്പോൾ ആ ഒരു ലെവലിലുള്ള സൂപ്പർ ഹീറോസൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഫുട്ബോൾ ലെവലിലൊരു ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിക്കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റാർ ഉണ്ടാകും, അത് ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം വലുതാണ്. അപ്പോൾ നമുക്കറിയാം നോൺ പോപ്പുലർ ഫുട്ബോൾ നേഷൻസ് അല്പം ഈജിപ്തിൽ നിന്ന് സലഹ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗാബോൺ എന്ന് പറഞ്ഞ നേഷനിൽ നിന്നാണ് ഒബമിയാങ് വന്നത്. അങ്ങനെ നോൺ പോപ്പുലർ ആയിട്ടുള്ള ഫുട്ബോൾ നേഷൻസ് എന്ന് വരുമ്പോൾ അവർക്കും ഉറപ്പായിട്ടും അത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതേപോലെ ഇന്ത്യക്ക്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും പോപ്പുലേറ്റ് ആയിട്ടുള്ള ലോകം മുഴുവൻ ആളുകളുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരിക്കും. ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം തന്നെയാണ് നെയിൽ ടൈലർ എന്ന് പറയുന്ന പ്ലെയർ കൂടി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഈ കാര്യം ഉൾപ്പെടുത്തിയത്. അപ്പം അതിന് ഉറപ്പായിട്ടും വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ക്ലബ്സും അല്ലെങ്കിൽ നമ്മളുടെ ഒരു അക്കാഡമീസാണ്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫെഡറേഷൻസും അഡ്മിനിസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. ഒരു എലൈറ്റ് പ്ലെയറെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ
പറഞ്ഞാൽ ഒരു ലോങ് ടേമിൽ നോക്കി ഒരു എലൈറ്റ് പ്ലെയറെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിനുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വേറെ ലെവൽ തന്നെയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മച്ചാമാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്കാണ്. സൈഡ് ബെഞ്ച് വന്നിട്ടുള്ള കമൻറ്റ് ഇങ്ങനെയാണ്, കുറച്ചുകൂടി നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം, ക്വാളിറ്റി എക്സ്പീരിയൻസ്, ഗെയിം ക്വാളിറ്റി, ബ്രോഡ്കാസ്റ്റിംഗ് കൊണ്ടുവരണം, ഐ പി എല്ലിൻ്റെ മോഡലാക്കി എടുത്ത് ബ്രാൻഡ് ബിൽഡ് ആക്കുക, ഗ്ലോബൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, മോർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, ഇപ്പോൾ ഉള്ള പോലെയാണെങ്കിൽ ശോകമാണ്, ഇങ്ങനെ ഒരു കമൻ്റ് ആണ്. ഇതുമായിട്ട് ബേസ് ചെയ്ത് കുറേ വന്നിട്ടുണ്ട്, അതായത് ഐ എസ് എല്ലിൽ ഫോറിനേഴ്സിൻ്റെ എണ്ണം കൂട്ടണം കൂട്ടണം എന്നുള്ളത്. സോ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇപ്പം തന്നെ ഈ ഐ എസ് എല്ലിൻ്റെ ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴത്തെ രീതിയിൽ, അതായത് ലോസിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയും ചെയ്ത്. പിന്നെ ഒരിക്കലും നമുക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ വലിയ സ്റ്റാർസിനെ ഇവിടെ കൊണ്ടുവരണം, പക്ഷേ അത്രയും മണി കൊടുക്കാനില്ല, അതുകൊണ്ടല്ല അവരെ അട്രാക്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൗദിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ല, അവർക്കാണെങ്കിൽ അൺലിമിറ്റഡ് മണിയാണ്, അവർക്ക് അങ്ങനെ ഇത് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ ഗിമ്മിക്സ് അല്ല ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷന് വേണ്ടത്. നമ്മൾ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫുട്ബോൾ നേഷൻസിനല്ല, ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് മുകളിൽ നിൽക്കുന്ന ആ ഒരു നേഷൻസ്. ഇപ്പം നമുക്കിപ്പം ഏഷ്യയിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, ഇപ്പം ജപ്പാൻ ആണെങ്കിലും അല്ലെങ്കിൽ സൗത്ത് കൊറിയ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വലിയ നേഷൻസ് ആണെങ്കിലും, ഇവരൊക്കെ പറഞ്ഞതുപോലെ അവർ യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ ടാലൻസിനെ, അവരുടെ ഓൺ ടാലൻസിനെ ഒരു എലൈറ്റ് ലെവലിലേക്ക് അയച്ച് അവർ പുറത്തു പോയി കളിക്കുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കളിക്കുന്നതിലല്ല ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ടാലൻസിനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഒരു നേഷൻ എന്ന നിലയിലുണ്ട്. അല്ലാണ്ട് ഈ ഗിമ്മിക്സിനും അല്ലെങ്കിൽ ഗ്ലാമറിനൊന്നും അധികം ഇതൊന്നും ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇത് ചെയ്യും. പിന്നെ ഐ പി എൽ മോഡലൊന്നും ഒരിക്കലും ഒരു ഫുട്ബോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ റീസൺസൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ അടി വന്നിട്ടുള്ള കമൻറ്റ് തന്നെയാണത്. സോ അതാണ് നമുക്ക് ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന നിലയിലാണ് അവിടെ ഇന്ത്യൻ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ലോസിലാണ് പോകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലെയേഴ്സ് ഇങ്ങനെ ഡെവലപ്പാകുന്നു. അപ്പം ആ ഒരു ഡെവലപ്മെൻറ്റ് ഒരു ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ഇപ്പം നല്ല ക്വാളിറ്റി ഗെയിം വന്നു കഴിഞ്ഞാൽ പോപ്പുലാരിറ്റി ഉണ്ടായിക്കോളും, ഇന്ത്യയിൽ ഫുട്ബോൾ ഫാൻസിനൊന്നും പഞ്ഞമില്ല, അതൊക്കെ വരും. ഇന്ത്യക്ക് പുറത്തും അതിനൊക്കെ ആരാധകരൊക്കെ വരുന്നൊരു കാലം വരും. അത് പറഞ്ഞാൽ അതിന് ഗ്രാസ് റൂട്ടിലും ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ പ്ലെയേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതിലും ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ലീഗിൻ്റെ ഗ്ലാമർ കൂട്ടിയതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗുണമൊന്നും കിട്ടാനില്ല. അതിപ്പം ഫുട്ബോൾ ഫാൻസ് ആയിട്ടുള്ളവർ എന്താണെങ്കിലും ഗെയിംസ് കാണും, അത് തുടർന്നുകൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ ഞാൻ ചാൻസ് തന്നെയാണ്.